അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്ര സ്മരണകൾ അയവിറക്കിക്കൊണ്ട് പല ഇബാദത്തുകളിലൂടെയും കടന്നു പോകുന്ന സാഹചര്യമാണല്ലോ ദുൽഹജ്ജ് മാസം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് പ്രബോധന രംഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് സൂറത്തുൽ ബഖറയിലെ 258-ാമത്തെ വചനം. ധിക്കാരിയും സ്വേച്ഛാധിപതിയുമായ നമ്രൂദിൻ്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ സംവാദത്തിൻ്റെ, ആദർശ സമരത്തിൻ്റെ, ആദർശ പോരാട്ടത്തിൻ്റെ ഒരു നേർചിത്രമാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അലം തറ ഇലല്ലദി ഹാജ്ജ ഇബ്രാഹിം ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. അള്ളാഹു അധികാരം നൽകി, പക്ഷേ അതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയും ധിക്കരിക്കുകയും ചെയ്ത നമ്രൂദ് എന്ന മനുഷ്യൻ റബ്ബിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി തർക്കിച്ച രംഗം നീ കണ്ടില്ലേ? ഇത് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദി യുഹ്യി വയുമീത്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ രക്ഷിതാവ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ ആ ആദർശ വിരോധിയായ നമ്രൂദ് ധിക്കാരത്തോടുകൂടി പറഞ്ഞത്, ഖാല അന ഉഹീ വ ഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫഇന്നല്ലാഹു യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്‌രിബ്. അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിച്ചു കൊണ്ടുവരുന്നു, നിനക്ക് സാധിക്കുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് അതിനെ കൊണ്ടുവാ. ആ സന്ദർഭത്തിൽ ഫബുഹിത്തല്ലദി കഫർ, ആ നിഷേധിയുടെ ഉത്തരം മുട്ടി വായടഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്നാണ്. ഈ ആയത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം രേഖപ്പെടുത്തി, തദുല്ലു അല ഇസ്ബാത്തിൽ മുനാളറത്തി വൽ മുജാദലത്തി വ ഇഖാമത്തിൽ ഹുജ്ജ, ആദർശ വിരോധികൾക്കെതിരിൽ തെളിവ് സ്ഥാപിച്ചുകൊണ്ട് സംവാദങ്ങളിൽ, വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ പറ്റുമെന്നതിന് ഈ ആയത്ത് തെളിവാണ്. വഫിൽ ഖുർആനി വസ്സുന്നത്തി മിൻഹാദ കസീറുൻ ലിമൻ തഅമ്മലഹു, ഖുർആനും സുന്നത്തും പരിശോധിക്കുന്ന, ചിന്തിക്കുന്ന ആർക്കും ഇതേപോലെയുള്ള ധാരാളം സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. എത്രയോ സന്ദർഭങ്ങളിൽ ഖുർആൻ എതിരാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് കുൽ ഹാതു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവുകൾ നിങ്ങൾ ഹാജരാക്കൂ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയുമായി ബന്ധപ്പെട്ട കാര്യം ഖുർആൻ വിശദീകരിക്കുമ്പോൾ ഖാലു യാ നൂഹു ഖദ് ജാദൽതന ഫഅക്സർത ജിദാലന, അവിടെയും ഒരു സംവാദത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഫിർഔനും തമ്മിൽ നടന്ന ആദർശ പോരാട്ടം, സംവാദങ്ങൾ ഖുർആൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ നിരർത്ഥകമായ, അനാവശ്യമായ വാഗ്വാദങ്ങളും അതേപോലെ തന്നെ ഫലപ്രാപ്തിയിലെത്താത്ത കേവല അതര വ്യായാമങ്ങളുമായിട്ടുള്ള സംവാദങ്ങളും വാഗ്വാദങ്ങളും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ന്യായവും തെളിവുകളും ഇല്ലാത്ത ആളുകൾ ചില ദുർബലവാദങ്ങളും ന്യായീകരണങ്ങളുമായി കടന്നു വരുമ്പോൾ തീർച്ചയായും ഒരു പ്രബോധകൻ ശ്രദ്ധിക്കേണ്ട വ്യക്തമായ പാഠം ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നു. വ്യാഖ്യാനങ്ങളും വാചക കസർത്തുകളുമായി അവർ കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതേപോലെയാണ് നമ്രൂദ് ചെയ്യുന്നത് എന്ന് വാദിച്ചാലും അങ്ങനെയല്ല എന്ന് ബോധവും വെളിവുമുള്ള ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ അവരുടെ ആ ദുർവ്യാഖ്യാനത്തിൻ്റെയും പുകമറയുടെയും പിന്നിൽ വിശദീകരണങ്ങളുമായി ചടഞ്ഞുകൂടാതെ അതിനേക്കാൾ ശക്തമായ ഉത്തരം മുട്ടിക്കുന്ന മറ്റൊരു തെളിവിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. അങ്ങനെ ഇബ്രാഹിം നബി പറഞ്ഞു, സൂര്യനെ ഉദിപ്പിക്കുകയും അസ്തമിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നമ്രൂദിന് ഇടപെടുവാൻ സാധിക്കുമോ എന്ന്. അതായത് ഫസല്ലമ ലഹു ഇബ്രാഹിം തസ്ലീമൽ ജദൽ, തർക്കത്തിന് വേണ്ടി സമ്മതിക്കുന്നത് പോലെ ഒന്ന് സമ്മതിച്ച് പിന്മാറുകയാണ്. വൻ തഖല മഅഹു മിനൽ മിസാലി വജാഅഹു ബിഅംരിൻ ലാ മജാസ ഫീഹി ഫബുഹിത്തല്ലദീ കഫർ. അങ്ങനെ ശത്രുക്കളുടെ കെണിയിൽ കുടുങ്ങാതെ അതിശക്തമായ പ്രമാണങ്ങളിലേക്കും തെളിവുകളിലേക്കും നീങ്ങണമെന്ന ഒരു പാഠം നാം പഠിക്കുക.
സത്യതയിൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.